അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ? ഇദാ വളഅത ഖദമക ഫിൽ ജന്ന ഇർതഹത, നിന്റെ കാല് നീ സ്വർഗത്തിൽ വെച്ചാൽ നിനക്ക് റാഹത്ത് കിട്ടി, അതുവരെ റാഹത്ത് ഇല്ല. സുഹൃത്തുക്കളെ, സ്വർഗം കിട്ടുമോ? ഭൗതിക ലോകത്തെ വാരി പുണരുന്നവരുണ്ട്, ഭൗതിക ലോകത്തിന് വേണ്ടി ജീവൻ മുഴുവനും നശിപ്പിക്കുന്നവരുണ്ട്, ഈ ഭൗതിക ലോകത്തിന്റെ പച്ചപ്പിന് വേണ്ടി ജീവിതം തടച്ചിടുന്നവരുണ്ട്. എന്താണ് അവർക്ക് നേടാൻ കഴിയുന്നത്? റബ്ബന, ഞങ്ങൾക്ക് നല്ല തഖ്‌വ നൽകണം റഹ്മാനേ. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യന് റാഹത്ത് കിട്ടണോ? സ്വർഗത്തിലെത്തണം. ലാ റാഹത്ത ഖബ്‌റൽ ജന്ന, സ്വർഗത്തിന് മുമ്പ് റാഹത്ത് ഇല്ല. എന്തുകൊണ്ട്? ഭൗതിക ലോകത്ത് രോഗങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ്, എപ്പോഴും എപ്പോഴും ടെൻഷനാ. ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ കടന്നുകയറ്റം കൊണ്ടുള്ള ടെൻഷനാ. സാമ്പത്തിക രംഗം തകർന്നിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല നശിച്ചിട്ടുണ്ട്, പലതും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാഹത്തില്ല. നമുക്ക് അള്ളാഹുവിന്റെ വഴിക്ക് നീങ്ങാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹുവിനെ കേട്ട് കേൾക്കാത്തവരുണ്ടാവില്ല. അറിയപ്പെട്ട വാഇളാണ്, മഹാസാഹിദാണ്, പണ്ഡിതനാണ് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു. തങ്ങൾ ഹാറൂൺ റഷീദാകുന്ന ഭരണാധികാരിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഹാറൂൺ റഷീദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹം വന്നു. ഹാറൂൺ റഷീദ് പറഞ്ഞു, വെള്ളം കൊണ്ടുവാ, രാജാവല്ലയോ, ഭരണാധികാരിയല്ലയോ, ഖലീഫയല്ലയോ. അദ്ദേഹത്തിന് അതാ തൻ്റെ പ്രജകൾ വെള്ളം കൊണ്ടു കൊടുത്തു. വെള്ളം കുടിച്ചപ്പോൾ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നത്, അങ്ങേക്കെങ്ങാനും ഈ ഒരു മുറുക്ക് വെള്ളം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ, ആ ഒരു മുറുക്കിന് വേണ്ടി താങ്കളുടെ അധികാരത്തിന്റെ ഈ ഭരണത്തിന്റെ പകുതി കൊടുക്കൂലേ? വേണമെങ്കിൽ ഒരു മുറുക്ക് വെള്ളം അങ്ങേക്ക് കിട്ടണമെങ്കിൽ, ദാഹം തീരാൻ വേണ്ടുന്ന വെള്ളം കിട്ടണമെങ്കിൽ, അങ്ങയുടെ അധികാര ഗോപുരത്തിന്റെ ഈ അധികാര മേഖലയുടെ പകുതി കൊടുക്കണം എന്ന് അങ്ങയോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പകുതി കൊടുക്കൂലേ? രാജാവിന്റെ മറുപടി, മാം, ഞാൻ കൊടുക്കും, എന്തുകൊണ്ട്? ദാഹം താങ്ങാൻ കഴിയൂല. അപ്പൊ നോക്ക്, ഒരു രാഷ്ട്രത്തിന്റെ നേർപകുതി ഒരു മുറുക്ക് വെള്ളത്തിന് വേണ്ടി കൊടുക്കുന്ന രാജാവ് പറയുന്നത്. കുടിച്ചു കഴിഞ്ഞു, മഹാനായ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ആകുന്ന മഹാൻ രാജാവിനോട് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ ചോദിക്കുന്ന രാജാവേ, ലൗ മുനിഅത ഇഖ്റാജഹ അതദഫഉ നിസ്ഫ മുൽക്കിക ലിതഖ്റുജ. അങ്ങ് വെള്ളം കുടിച്ചു, അല്പം കഴിയുമ്പോൾ അങ്ങേക്കൊന്ന് മൂത്രിക്കണം, ഇതിനെ വിസർജിച്ചു കളയണം. അങ്ങനെ പോകുന്നില്ല, അങ്ങയുടെ മൂത്രം പോകുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്, ഇത് വിസർജിച്ച് കളയേണ്ട വസ്തുവാണ്. അതിന് താങ്കൾക്ക് കഴിയാതിരുന്നാൽ അങ്ങയുടെ അധികാരത്തിന്റെ നേർപകുതി കൂടി കൊടുക്കൂലേ? അങ്ങയുടെ അധികാരത്തിന്റെ നേർപകുതി കൂടി ആവശ്യപ്പെട്ടാൽ, ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങയുടെ അധികാരത്തിന്റെ നേർപകുതി എനിക്ക് തരണം, എന്നാൽ ഞാൻ ചികിത്സിച്ച് മൂത്രം പുറത്തേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കൂലേ? അപ്പൊ രാജാവിന്റെ മറുപടി, ഞാൻ കൊടുക്കും. എന്തുകൊണ്ട്? മൂത്രം പുറത്തേക്ക് വിസർജിക്കപ്പെടാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസം വല്ലാത്തൊരു പ്രയാസമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീക്കാക്കണം പഠിച്ചോനെ. ആ സമയത്ത് മഹാനായ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു രാജാവിന് കൊടുക്കുന്ന വാദ നോക്ക്, നിങ്ങളുടെ ഉപദേശം. ഫലാ ഖൈറ ഫീ മുൽക്കി ലാ യുസാവി ശർബതമാ. രാജാവേ, അങ്ങയുടെ അധികാരം എന്ന് പറയുന്നത് ഒരു മുറുക്ക് വെള്ളത്തിനോട് കടപിടിക്കില്ലല്ലോ, അതിൽ വല്ല ഗുണവുമുണ്ടോ? ഈ അധികാരം നിലനിർത്താൻ വേണ്ടിയല്ലേ മനുഷ്യനോടുന്നത്, വെമ്പൽ കൊള്ളുന്നത്? ഭൗതിക ലോകത്തെ വാരിക്കൂട്ടാൻ വേണ്ടി മുതലാളിമാരും ആളുകളും പണ്ഡിതന്മാരും സാധാരണക്കാരും ഓടുകയാണ്. ഇതിന്റെ വിലയാണെങ്കിലോ ഇത്രയല്ലേ? ഇതൽ ഈമാനു ളഅഫല മാനു വല ദുനിയാ ലിമൻ ലം യുഹീദീനാ വമൻ റളിയൽ ഹയാത ബിഗൈരി ദിനി ഫഖദ് ജഅലൽ ഫഅൻഫന അലഹാ ഖരീനാ. ഒരുപാട് മുതലാളിമാരെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവരെ കൊതിക്കുന്നുമുണ്ട്, മുതലാളിയാവാൻ ആഗ്രഹവും ഉണ്ട്.
ശ്രദ്ധിക്കണ. ഏതെങ്കിലും ഒരു മുതലാളിയുടെ, ഒരു മന്ത്രിയുടെ, ഒരു രാജാവിന്റെ സമീപത്തെത്തിയപ്പോൾ ഇത്തരത്തിലൊരു ഉപദേശം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല. അങ്ങനെ ഒരു ഉപദേശം നമ്മുടെ മനസ്സിൽ തന്നെ നാം സൂക്ഷിച്ചിട്ടുണ്ടോ? നമുക്ക് പാഠമാകും വിധം അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്ക് വേണ്ടത് നമ്മുടെ ഈമാനാ. കൊറോണ വൈറസ് അരങ്ങി തകർക്കുകയാണ്. നാട് മുഴുവനും വൈറസിന്റെ കടന്നുകയറ്റമാണ്. വലിയവരും ചെറിയവരും കുടുങ്ങുകയാണ്. രോഗികളും ഡോക്ടർമാരും രോഗികളായി മാറുകയാണ്. ഈ ഒരവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഈമാൻ കാക്കണം. പ്രിയപ്പെട്ടവരെ, പതറിപ്പോകാൻ പാടില്ല. നമുക്ക് വിശ്രമിക്കേണ്ട ലോകമല്ല ഇത്. വിശ്രമത്തിന്റെ ലോകം പിന്നെ വരുന്നു.